ദിവസമാണ് കൊച്ചിയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന വാർത്ത ട്രൂ ടി വി പുറത്തുവിട്ടത്. ആ വാർത്തയെ കൂടുതൽ ബലപ്പെടുത്തുന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 14 വയസ്സുകാരൻ. ആ പ്രായത്തിൽ ഇത്തരം ഒരു ചോദ്യം ഒരു സ്ത്രീയോട് എങ്ങനെ ചോദിക്കാൻ സാധിച്ചു എന്ന അമ്പരപ്പിലാണ് ആ യുവതിയും വാർത്തയറിഞ്ഞ ജനങ്ങളും. സ്കൂട്ടറിൽ ലിഫ്റ്റ് കൊടുത്ത സ്കൂൾ വിദ്യാർത്ഥിയിൽ നിന്നുണ്ടായ മോശം അനുഭവം സോഷ്യൽ മീഡിയയിലൂടെയാണ് അബർദ എന്ന 23-കാരി പറഞ്ഞത്. വൈറ്റിലയിൽ വെച്ച് രണ്ട് ആൺകുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുത്തെന്നും അതിൽ ഒരാൾ തന്നോട് ചോദിച്ച ചോദ്യം ഞെട്ടിക്കുന്നതായിരുന്നുവെന്നുമാണ് അപർണ പറയുന്നത്. രണ്ടുപേരിൽ ഒരാൾ വഴിയിൽ ഇറങ്ങി മറ്റൊരാൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായി ചോദ്യം ചോദിക്കുന്നത്. ശരീരഭാഗത്ത് സ്പർശിച്ചോട്ടെ എന്നായിരുന്നു കുട്ടിയുടെ ചോദ്യം. അത് കേട്ട താൻ ഞെട്ടിപ്പോയി. ഇത്രയും ചെറിയ പ്രായത്തിൽ അത് ചിന്തിക്കാനും സധൈര്യം ചോദിക്കാനും ഒരു 14 വയസ്സുകാരന് എങ്ങനെ കഴിഞ്ഞെന്നാണ് അപർണ ചോദിക്കുന്നത്. പഠിക്കുന്ന സ്കൂളിനെയാണോ അതോ മാതാപിതാക്കളെയാണോ ഇത്തരം സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ടതെന്നും അപർണ ചോദിക്കുന്നു. സ്കൂളിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അപർണ പറയുന്നു. സ്കൂളുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികളാണ് എപ്പോഴും കുറ്റക്കാരാകുന്നതെന്നും അതിനു പകരം കുട്ടികളെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടതെന്നും അപർണ കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അപർണയുടെ വീഡിയോ. വലിയ ഗൗരവം അർഹിക്കുന്ന വിഷയം ആയതുകൊണ്ട് തന്നെ അപർണയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. അത്തരം കുട്ടികൾക്ക് കൗൺസിലിംഗ് ആവശ്യമെന്നാണ് വീഡിയോ കണ്ടവരും പറയുന്നത്. എന്നാൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറയുമ്പോഴും അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ കുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്ത അത്തരത്തിലുള്ളവയാണ്. അതുമാത്രമല്ല, ഇത്തരം പ്രായക്കാർ ഇപ്പോൾ അശ്ലീല വീഡിയോകൾ കാണുന്നതും കൂടുതലാണ്. പ്രായപൂർത്തിയാകാത്ത ഇത്തരം കുട്ടികൾ വീഡിയോകൾ കാണുമ്പോൾ അത് സമൂഹത്തെ വളരെ മോശമായ രീതിയിലാണ് ബാധിക്കുന്നത്. ഈ പ്രായക്കാർക്ക് വീഡിയോകൾ സൈറ്റിൽ നിന്നും ഒരുപക്ഷെ കാണാൻ സാധിക്കില്ല. എന്നാൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ഇവർ ഇത്തരം വീഡിയോകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രായക്കാർക്ക് അശ്ലീല വീഡിയോകൾ നൽകാനും ആളുകൾ ഒരുപാടാണ്. അതുകൊണ്ട് സ്കൂളിലെ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാത്രം ഈ ചിന്തകളിൽ നിന്നും കുട്ടികളെ മുക്തരാക്കാൻ സാധിക്കും എന്നത് പറയാൻ സാധിക്കില്ല. കാരണം മറ്റു പല വഴികളിലൂടെ ഇത്തരം വീഡിയോകൾ കാണുന്ന ഈ പ്രായത്തിലെ കുട്ടികളുടെ ചിന്താഗതി കൗൺസിലിംഗ് കൊണ്ട് എത്രമാത്രം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഒരു പഠനം നടത്തേണ്ടത് അനിവാര്യമാണ്. അതുപോലെ രക്ഷിതാക്കൾ ഒന്നോർക്കണം, ജനിച്ച് വീഴുമ്പോൾ തന്നെ മൊബൈൽ ഫോണുകൾ കുട്ടികൾക്ക് നൽകിയാൽ നിങ്ങൾ വാർത്തെടുക്കുന്ന സമൂഹം ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ആദ്യ പഠനം വീട്ടിൽ നിന്നും ആരംഭിക്കണം. അവരുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ച് വളർത്തുന്നത് പോലെ ആൺകുട്ടികളെയും പറഞ്ഞു പഠിപ്പിച്ച് വളർത്തണം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.